യേശുക്രിസ്തുവിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആദ്യമേ തന്നെ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളട്ടെ. നാം എല്ലാവരും തന്നെ ജീവിതത്തിൻ്റെ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നൊമ്പരത്തിൻ്റെയും വഴികളിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷേ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും കേൾക്കുന്നില്ലെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? അന്ന് ഗെത്സെമൻ തോട്ടത്തിൽ അതീവ ദുഃഖത്താൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ വരെ രക്തമായി മാറത്തക്ക വിധം അവനും പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്നൊന്ന് എടുത്തു കളയണമേ. പക്ഷേ അവൻ ആ പാനപാത്രം കുടിക്കേണ്ടതായിട്ട് തന്നെ വന്നു. എങ്കിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവിടുന്ന് ഒരു മാലാഖി അയച്ച് അവനെ ശക്തിപ്പെടുത്തിയെന്ന്. വിശുദ്ധ അൽഫോൺസാമ മരിക്കുന്നതിന് 23 ദിവസം മുമ്പ് തൻ്റെ കുമ്പസാരക്കാരനോട് ഇങ്ങനെ പറയുകയുണ്ടായി, പിതാവെ സകനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്, ഞാൻ ദൈവസ്നേഹത്തെയോ ദൈവദയോ തള്ളിപ്പറയുമോ എന്ന്. അതുകൊണ്ട് അവൻ്റെ പക്കലേക്ക് എന്നെ തിരിച്ചു വിളിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നുണ്ട്. പക്ഷേ നാം കാണുന്നത് ഇങ്ങനെയാണ്, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അൽഫോൺസാമയ്ക്ക് സകനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. പക്ഷേ കർത്താവ് അവളെ അനുഗ്രഹിച്ചു, അവളെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവളെല്ലാം സസന്തോഷം സ്വീകരിച്ച് ഈ ലോകത്തിനോട് വിട പറഞ്ഞു. എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി വരുന്ന ഒരു ചോദ്യമുണ്ട്, എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ ദുഃഖത്തിൻ്റെയും ദുരിതങ്ങളുടെയും ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഈ സാന്ത്വന സ്പർശം നമുക്ക് അനുഭവവിധ്യമാകാതെന്ന്? അല്ലേ, ഈശോ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്ന് എടുത്തു കളയണമേ, പക്ഷേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നായിരുന്നു. വിശുദ്ധ അൽഫോൺസാമയോട് തൻ്റെ കുമ്പസാരക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് ഉപദേശിച്ചത്, ദൈവേഷ്ടമെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചോളുക എന്നായിരുന്നു. അൽഫോൺസമ്മ പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. അവരെല്ലാം ദൈവേഷ്ടത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഏത് സകനത്തിൻ്റെ തീച്ചുളിലൂടെ കടന്നു പോകുമ്പോഴായാലും അവർക്ക് ദൈവത്തിൻ്റെ സാന്ത്വന സ്പർശം അനുഭവിതമായി എന്നുള്ളതാണ് സത്യം. നാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഉപകരണം നടക്കാതെ ആകുമ്പോൾ നാം നമ്മെ തന്നെ നിരാശയുടെ പടുകുഴിയിലേക്ക് വഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നും നമ്മോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സാന്ത്വന സ്പർശം നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന അവൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ചില വരികളുണ്ടല്ലോ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ എന്ന്. നാം അത് ആ പ്രാർത്ഥന മനസ്സിരുത്തി ഹൃദയം തട്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഒടുവിൽ നമ്മളും കൂട്ടിച്ചേർത്തനെ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയോട് ചോദിക്കുകയുണ്ടായി, അമ്മേ, എല്ലാം ദൈവഹിതപ്രകാരമാണ് നടക്കേണ്ടതെങ്കിൽ എന്നിഷ്ടത്തിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? എന്നിഷ്ടത്തിന് ഒരു വിലയുമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യം തന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അമ്മ തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മകനെ, ദൈവേഷ്ടമെന്ന് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ തന്നിഷ്ടങ്ങളല്ല, മറിച്ച് മിക്ക അവസരങ്ങളിലും അവിടുന്ന് ആഗ്രഹിക്കുന്നത് അത് ഓരോരുത്തരുടെയും തന്നിഷ്ടം പോലെ ആയിക്കോട്ടെ എന്നാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശുഭമായ ഭാവിക്ക് വേണ്ടി അവിടുന്ന് ചില കാര്യങ്ങൾ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതുമാത്രം എണ്ണിയെടുത്ത് ദൈവത്തെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ എന്നോ? അതേ സഹോദരങ്ങളെ, ജർമ്മയുടെ പ്രവാചകൻ്റെ പുസ്തകം 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന ദിവസവും നൽകുന്ന പദ്ധതി. അതേ സഹോദരങ്ങളെ, നമുക്കും പൂർണ്ണമായി അവൻ്റെ ഹിതത്തിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം. അവൻ കരുതി വച്ചിരിക്കുന്ന ശുഭമായ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.